ഹൃദയത്തോട് ചേർത്ത് വെക്കാം ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കുടുംബശ്രീ സ്ഥാപക ദിനമായ മെയ് 17-ന് കുടുംബശ്രീ ദിനമായി ആചരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി രാജേഷ്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങി. ഒന്നാം കുടുംബശ്രീ ദിനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും കുടുംബശ്രീ സരസ് മേള തൃത്താലയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചാലിശ്ശേരി ഡോക്ടർ അംബേദ്കർ ഹാളിൽ നടന്ന ഒരുമയുടെ പലമ, ചാലിശ്ശേരി CDS കീഴിലെ കുടുംബശ്രീ രജത ജൂബിലി ആഘോഷവും സാംസ്കാരിക സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 25 വർഷത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനം സ്ത്രീ ജീവിതങ്ങളെ തിരുത്തിക്കുറിച്ചു. കുടുംബശ്രീ സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ശാക്തീകരിച്ചു. സ്ത്രീകളുടെ ജീവിതം കുടുംബശ്രീക്ക് മുൻപും പിൻപും എന്ന നിലയിലേക്ക് അത് മാറ്റി. ഏത് പ്രധാനപ്പെട്ട ജോലിയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാപനമായി കുടുംബശ്രീ മാറിയെന്നും മന്ത്രി എം.ബി രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്തെ അതിദാരിദ്ര്യരെ കണ്ടെത്താനുള്ള സർവേക്ക് വലിയ പണച്ചെലവും സമയവും വിവിധ സർവേ ഏജൻസികൾ ആവശ്യപ്പെട്ടപ്പോൾ വെറും 15 ദിവസം കൊണ്ടാണ് കുടുംബശ്രീ കൃത്യമായ കണക്കുകൾ നൽകിയത്. കുടുംബശ്രീക്ക് സർക്കാർ കൂടുതൽ ഉത്തരവാദിത്വം നൽകാനാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏത് കാര്യം ഏൽപ്പിച്ചാൽ ഒന്നാന്തരമായിട്ട് നടപ്പാക്കുന്നവരാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 17-ാം തീയതി കുടുംബശ്രീ ഉണ്ടായ ദിവസം പിറന്നാളാണ് കുടുംബശ്രീയുടെ. മുഖ്യമന്ത്രി പങ്കെടുത്ത് വലിയ പരിപാടി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇനി മുതൽ കേരളത്തിൽ എല്ലാ മെയ് 17-നും കുടുംബശ്രീ ദിനമായി ആചരിക്കാനുള്ള ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കുടുംബശ്രീ ഞങ്ങൾ നടത്തി തരാം. എത്ര ദിവസം കൊണ്ട് നടത്തി തന്നറിയോ? വെറും 15 ദിവസം കൊണ്ട് കേരളം മുഴുവൻ സർവേ നടത്തി 64,006 കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളായി കണ്ടെത്തി ലിസ്റ്റ് കയ്യിൽ തന്നു. കുടുംബശ്രീ ലിസ്റ്റ് അങ്ങോട്ട് കയ്യിൽ തന്നു. ആ കണക്ക് നീതി ആയോഗിന്റെ കണക്കുമായിട്ട് കൃത്യം ഒത്തുപോകുന്ന കണക്കായിരുന്നു. അതാണ് കുടുംബശ്രീയുടെ മിടുക്ക്. എല്ലാ കാര്യത്തിലും ആശ്രയിക്കാവുന്ന ഒന്നാണ് കുടുംബശ്രീ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സൈന്യമാണ് ഹരിത കർമ്മസേന. നിലവിൽ 31,000 പേർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ അംഗങ്ങളെ ചേർത്ത് കൂടുതൽ ശക്തിപ്പെടുത്തും. പരിപാടിയിൽ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ജുണ്ണി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ, CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ, തൃത്താല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികളും നടന്നു.